ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത് കേക്ക് പോപ്സ് ആണ്. കേക്ക് പോപ്സ് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചോക്ലേറ്റിൻ്റെ സ്പഞ്ച് ആണ് ഞാൻ ഇതിലെടുത്തേക്കണത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കടകളിലൊക്കെ ചോക്ലേറ്റിൻ്റെ കപ്പ് കേക്ക്സ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിൽ ഒരു മൂന്നോ നാലോ എടുത്തിട്ട് പൊടിച്ചാലും നമുക്ക് ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ കേക്കിനൊക്കെ, ചോക്ലേറ്റ് കേക്കിനൊക്കെ ഉപയോഗിക്കണ സ്പഞ്ച് തന്നെ നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഗോൾഡൻ ബീഡ്സ് ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഉപയോഗിക്കണതാണ്. പിന്നെ മിൽക്ക് മെയ്ഡ്, ചോക്ലേറ്റ്, പിന്നെ കേക്ക് പോപ്സിൽ കുത്താൻ വേണ്ടിയിട്ടുള്ള സ്റ്റിക്ക്, ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നമുക്ക് കേക്ക് പോപ്സ് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വേണ്ട, നമുക്ക് കുറച്ച് മതിയാവും. അതാദ്യം തന്നെ ഇതിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ബോൾസ് ഉണ്ടാക്കാം. ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. കണ്ടില്ലേ, ഇതേപോലത്തെ ചെറിയ ബോൾസ്, ഇത് എല്ലാം വെച്ചിട്ട് നമുക്ക് അങ്ങനെ ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനെല്ലാനും ഇതെല്ലാനും ഉരുട്ടി ഒരു അഞ്ച് ബോൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതൊന്ന് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴേക്കും നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് ഒന്നില്ലെങ്കിൽ ഓവനിൽ, ഓവനുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം കൊണ്ട് നമുക്ക് ഓവനിൽ വെച്ച് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഡബിൾ ബോയിൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ആ വെള്ളമൊന്ന് തിളക്കുമ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ വലിയ ഒരു പാത്രത്തിൽ കുറച്ച് ചോക്ലേറ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വെക്കാം. അപ്പോൾ ആ വെള്ളം തിളക്കണേൻ്റെ ആ ചൂടിൽ ഈ ചോക്ലേറ്റ് നമുക്ക് മെൽറ്റായിട്ട് കിട്ടും. അപ്പം ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വെച്ചത് അത്യാവശ്യം എനിക്ക് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് മെൽറ്റായിട്ട് കിട്ടണം. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് എടുക്കാം. ആ ഫ്രിഡ്ജിലിരിക്കണ ബോൾസ് എടുത്തിട്ട് നമുക്ക് ബാക്കി എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ബോൾസ് എല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഈ സ്റ്റിക്ക് ഈ ബോൾസിൽ കുത്തിക്കൊടുക്കാം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ സ്റ്റിക്ക് എടുത്തിട്ട് ചോക്ലേറ്റിലൊന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഈ ബോൾസിലോട്ട് കുത്തിക്കൊടുക്കാം. അപ്പം ഞാൻ ബോൾസിൽ സ്റ്റിക്ക് കുത്തിക്കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് തന്നെ ഈ സ്റ്റിക്ക് ഈ ചോക്ലേറ്റിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക, എന്നിട്ട് നന്നായിട്ട് കുത്തി വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഓരോന്നും നമുക്ക് ചെയ്ത് മാറ്റി വെക്കാം. നമ്മളിങ്ങനെ ചോക്ലേറ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റിക്ക് അവിടെ നല്ല രീതിയിൽ ഉറച്ചിരുന്നോളും. അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ നിന്ന് ഊരിപ്പോരാനൊക്കെ ചാൻസ് ഉണ്ട്. ഞാനിതെല്ലാം ചോക്ലേറ്റിൽ മുക്കിയിട്ട് ബോളിൽ കുത്തിവെച്ചു. കണ്ടില്ലേ, ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ബോൾസ് ഉണ്ടാക്കി വെച്ചേക്കണത് ഓരോന്നും ഈ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് വെക്കാം.
ഇതുപോലെ നമ്മൾ ഓരോ ബോൾസും എടുത്തിട്ട് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കാം. ഈയൊരു കേക്ക് പോപ്സ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും. ചോക്ലേറ്റ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഇതേതായാലും ഇഷ്ടമാവും. ഇപ്പോൾ കേക്ക് പോപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഗോൾഡൻ ബീഡ്സൊക്കെ വെച്ചിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതല്ല വേറെ ഏതെങ്കിലും രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയ വെച്ചിട്ട് അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. എനിക്കിവിടെ ബീഡ്സ് കിട്ടിയ എൻ്റെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അത് വെച്ച് ചെയ്തു എന്നുള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയ വെച്ചിട്ട് ചെയ്യാം. എന്തെങ്കിലും ഫംഗ്ഷൻ്റെ ടൈമിലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിട്ട് പറ്റും, കേക്കിൻ്റെ കൂടെയൊക്കെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതെൻ്റെ ഫസ്റ്റത്തെ വീഡിയോയാണ്. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കണം. അതിൽ ഇനിയുള്ള വീഡിയോസിൽ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിലെ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ടിട്ട് അടുത്ത വീഡിയോസിൽ ശ്രദ്ധിക്കുന്നതായിരിക്കും.